700 കുടുംബങ്ങൾക്ക് 40 മിനിറ്റോടാണ് വിതരണം ചെയ്തത്. 4-5 മിനിറ്റ് ഞാനവിടെ സ്റ്റേജിൽ വെച്ചുകൊണ്ട് വിതരണം ചെയ്തു, ബാക്കി 40 മിനിറ്റോണ്ട് ആ പറഞ്ഞ എല്ലാവർക്കും അവിടുന്ന് വിതരണം ചെയ്തു. 10,000 രൂപ വീതം ഓരോരുത്തർക്കും കൊടുത്തു, ഈ 700-800 ആളുകൾക്ക്. അപ്പം ഇനിയും അവിടെ മറ്റു പല സംഗതികളും സമസ്ത ചെയ്യാൻ പോവാണ്. സമസ്തക്ക് ഈ വകുപ്പിൽ കിട്ടിയ പൈസ അത് അവിടെ തന്നെ ചിലവാക്കും. അത് സമസ്തകളുടെ ചമീയത്തിലുമ്പോൾ പിന്നെ ആരോ വാട്സപ്പ് ചെയ്തമായിരിക്കും, ഇത് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു, ഈ ഫീതകൾ വർദ്ധിക്കണേ, മറ്റോടത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു. അങ്ങനെ പൊള്ളു പലർക്കും എഴുതാലോ. ഇപ്പം എല്ലാവർക്കും എഴുതാനിപ്പോൾ ഒരാളുണ്ടല്ലോ, ഞാൻ അവൻ എന്നെ പറ്റി ഇങ്ങനെ എഴുതാണ്. കാരണം ഞാൻ എൻ്റെ അടുത്ത് ഈ ഫോൺ മാത്രമേ ഉള്ളൂ, ഈ ചെറിയ ഒരു ഫോണേ ഉള്ളൂ, വേറെ വലിയ ഫോണില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാം, മൂപ്പർ ഇതൊന്നും അറിയില്ല. പക്ഷെ ഞാൻ അതൊക്കെ അറിയുന്നുണ്ട്, അത് വേറെ സംഗതി. ഇതിനെതിരിൽ എനിക്ക് പണിയെടുക്കാൻ അറിയാത്തത് കൊണ്ടല്ല, ഞാനതിനൊന്നും ചെയ്യുന്നില്ല. ഏതിനെ ശംസിലുമോ അറിയില്ലേ, പറയണമെന്നൊക്കെ പറയട്ടെ. അവൻ്റെ വല്ല നന്മയുണ്ടെങ്കിൽ എനിക്ക് കിട്ടിക്കോളുന്നു, മൂപ്പർ കിട്ടിക്കോളുന്നു, അതെനിക്കും പറയാനുള്ളൂ. വല്ല നന്മ ഉണ്ടാവില്ല, അതാണ് ഇപ്പോൾ സംഗതി. അവൻ്റെ അടുത്ത് വല്ല നന്മയും വേണ്ടേ, ഈ പറയണോണ്ട് ഇതെൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിക്കോളും. നമ്മളിപ്പോൾ അവൻ്റെ നന്മയൊന്നും ആഗ്രഹിക്കണില്ല, അത് വേറെ സംഗതി. കാരണം അത് കാത്തുനിന്നിട്ട് കാര്യമില്ല, വല്ലതുണ്ടെങ്കിലല്ലേ. അപ്പോൾ നമ്മൾ സ്വന്തം നന്മ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തർ ശ്രമിക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എഴുതാനും പറയാനൊക്കെ ഒരാളുണ്ടല്ലോ, അത് സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും എഴുതുന്നവർ എഴുതുക, പറഞ്ഞവർ എഴുതുക, തോന്നിയശനം പറഞ്ഞവർ അങ്ങനെ പറയുക, മനസ്സിലായി, ഇല്ലാത്ത പറഞ്ഞവർ അങ്ങനെ പറയുക, പൊള്ളൽ പ്രചരിപ്പിക്കണവർ അങ്ങനെ പറയുക. ഒക്കെ ആരെ പറ്റിയെന്ന് വെച്ചാൽ ജിഫിലി പുത്തു പോയതങ്ങൾ, ജിഫിലി പുത്തു പോയതങ്ങൾ. ഞാൻ പ്രത്യേകം ചെയ്തെന്ന് വെച്ചാൽ ഒരു തെറ്റ് ചെയ്തിട്ട് ഞാൻ സമസ്തൻ്റെ പ്രസിഡൻ്റായി തന്നത് ചോദിച്ചു വാങ്ങിയതുമല്ല, എല്ലാവരും കൂടി ആക്കി പോയതാണ്, മനസ്സിലായില്ലേ. അപ്പോൾ അല്ലാതെ ഒരു തെറ്റു ഞാൻ ചെയ്തിട്ടില്ല, എന്തൊക്കെ ആവട്ടെ. അപ്പോൾ അപ്പോൾ അതുകൊണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ശെറിന്ന് നമ്മളൊക്കെ കാത്തു രക്ഷിക്കണം, അത്രയേ നമുക്ക് പറയാവുള്ളൂ. പിന്നെ ഷെറുകാരും ഷെറൊക്കെ ഒൽക്കയിലെ മണങ്ങട്ടിയതൊന്നും ഞാൻ പറഞ്ഞില്ല, ജാമീന്ന് പറയണ്ട, ഞാനതൊന്നും പറയണില്ല, അതൊന്നും ഞാൻ ദ്വാരക്കലില്ല, മനസ്സിലായില്ലേ. അപ്പോൾ എനിക്ക് പറ്റിയ എല്ലാ ചെറുപടിയും വന്നാലും എന്താ മരിച്ചല്ലേ ഉണ്ടാവുള്ളൂ. അത് ഏതായാലും ഇപ്പം എല്ലാം മക്കളുണ്ടായി, മക്കൾക്ക് മക്കളുണ്ട്, ഒക്കെ സന്തോഷത്തിലാണ്, മനസ്സിലായി, ഒരു പ്രയാസങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ മരിച്ചാൽ നോക്കിയാൽ മതി. അപ്പം ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും കൂടി കൂടി പറഞ്ഞ് മരിപ്പിച്ചാണ് ഞാൻ അങ്ങനെ മരിപ്പിച്ചോട്ടെ. അപ്പോൾ അതുകൊണ്ട് സമസ്തന് ആരും കേടരുത്തരുത്, അതെനിക്ക് പറയാനുള്ളത്. അതൊരു വലിയ നല്ല സംഘടനയാണ്, അതിനെ നമ്മൾ വളർത്തണം, അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അതിൻ്റെ 100-ാം വാർഷികമൊക്കെ ഒരു സംഭവമാക്കി തീർക്കണം. അതിൻ്റെ നിലനിൽപ്പ് ദീൻ്റെ നിലനിൽപ്പിന് ഇവിടെ ആവശ്യമാണ്. അതിന് വേണ്ടി സ്ഥാപിച്ച സംഘടനയാണ് സമസ്തകളുടെ ജമീയത്തുൽ ഉലമ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ശെറിന്നും നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.